ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് അഞ്ജു ഈ മുഖം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ഈ ചാനലിൽ നമ്മളിപ്പോൾ ഒരു സ്കിൻ കെയർ സീരീസ് ചെയ്യുന്നുണ്ട് സ്കിൻ ഇൻ ഡെപ്ത് എന്നാണ് അതിൻ്റെ പേര് സ്കിൻ കെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ചെക്ക് ഓൾ ദി വീഡിയോസ് ഔട്ട് ഇൻ ദാറ്റ് സീരീസ് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എല്ലാ വീഡിയോസും ഉണ്ടാവും ഇത് സ്കിൻ ഇൻ ഡെപ്ത് സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് സോ ഇനിയും കുറേ ബാക്കിയുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോയ്സ്ചറൈസേഴ്സ് ആൻഡ് സൺസ്ക്രീൻസിനെ പറ്റിയാണ് ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ സ്കിൻ കെയർ എന്ന് തന്നെ പറയണം ബിക്കോസ് ഒരു വിധത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സ്കിൻ കെയറിൽ ഒന്നും ചെയ്യാത്തവരോ ഉറപ്പായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും ക്രീംസ് അല്ലേ എല്ലാവരുടെ കയ്യിലും ഒരു ക്രീം ഉറപ്പായിട്ടും ഉണ്ടാവും അത് തന്നെയാണ് നമ്മുടെ മോയ്സ്ചറൈസർ മോയ്സ്ചറൈസറിൻ്റെ മെയിൻ പേർപ്പസ് ഈസ് to prevent water loss from the outer layers of our skin. Yes, നമ്മുടെ സ്കിന്നിൽ നിന്ന് വാട്ടർ ലോസ് ഉണ്ടാവാറുണ്ട് എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ്സ് അപ്പം ആ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ മോയ്സ്ചർ ലോക്ക് ഇൻ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് സോഫ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഈ മോയ്സ്ചറൈസേഴ്സിൽ തന്നെ പലതരം ടൈപ്സ് ഉണ്ട് ഇറ്റ് ക്യാൻ ബി ലോഷൻസ് ഇറ്റ് ക്യാൻ ബി ജെൽസ് ഓർ ഇറ്റ് ക്യാൻ ബി ക്രീം Moisturizers are a must-have product for all skin type, be it oily skin, dry skin or normal to combination skin. Dry skin are endayalo oru cream use cheyyum. I know it. Avar endara avare skin dry aayadond adu hydrate cheyan vendittu creams use cheyyum. But oily skin aranu purposefully moisturizers avoid cheyya. ദി തിങ്ക് ദേ ഹാവ് മോയ്സ്ചർ ഇൻ ദ ഫേസ് അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കാരണം അവർക്ക് തോന്നും നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി മോയ്സ്ചർ ഉണ്ട് പിന്നെ എന്തിനാണ് പിന്നെയും മോയ്സ്ചറൈസർ ഇട്ട് കൂടുതൽ ഓയിലി ആൻഡ് സ്റ്റിക്കി ആക്കുന്നതെന്ന് ബട്ട് ദിസ് ഈസ് എ മിസ്കൺസെപ്ഷൻ ഒരിക്കലും മോയ്സ്ചറൈസർ അവോയ്ഡ് ചെയ്യരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാട്ടർ ലോസ് അവോയ്ഡ് ചെയ്ത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ മോയ്സ്ചറൈസേഴ്സ് ആർ ദി ബെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ നെസസറി അതൊരിക്കലും അവോയ്ഡ് ചെയ്യരുത് സോ ഇനി ടൈപ്സ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് ഫോർ ഈച്ച് സ്കിൻ ടൈപ്സിലോട്ട് കടക്കാം ഓരോ സ്കിൻ ടൈപ്സിനും ഓരോ ഓരോ മോയ്സ്ചറൈസേഴ്സ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ക്രീംസിൽ തന്നെ പലതരം ടാർഗറ്റഡ് കൺസേൺസ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് കിട്ടും ദാറ്റ് ഈസ് ആൻറ്റി ഏജിങ് മോയ്സ്ചറൈസർ പിംപിൾ റിഡക്ഷൻ ഓയിൽ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ സീറം എന്ന് പറയുന്ന സ്റ്റെപ്പ് ദാറ്റ് ഈസ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത് സീറംസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ജസ്റ്റ് ബേസിക്കായിട്ട് വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ പെർട്ടിക്കുലർ ഇഷ്യൂസ് ടാർഗറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് പക്ഷേ ഇഫ് യു ആർ യൂസിങ് സീറംസ് ടു ടാർഗറ്റ് ദി ഇഷ്യൂസ് കീപ് ദി മോയ്സ്ചറൈസേഴ്സ് സിമ്പിൾ ഇനി നമുക്ക് ഈ സ്കിൻ ടൈപ്പിന് പറ്റുന്ന മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മോയ്സ്ചറൈസേഴ്സിനെ പറ്റി പറയാം ഫസ്റ്റ് ഡ്രൈ സ്കിൻ അവരാണല്ലോ അത്യാവശ്യക്കാർ അല്ലേ അവർക്കാണ് ഏറ്റവും കൂടുതൽ ക്രീംസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സിനോട് അട്രാക്റ്റഡ് ആകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം നമുക്ക് ഡ്രൈ സ്കിന്നുകൊണ്ട് തന്നെ തുടങ്ങാം ഡ്രൈ സ്കിന്നുകാർ ഓൾവേസ് ഗോ ഫോർ ബാം ലൈക്ക് ഓർ തിക്ക് ക്രീം ടെക്സ്ചറുള്ള മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി ഉള്ള മോയ്സ്ചറൈസർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക ദർ ആർ സം ഹൈഡ്രേറ്റിംഗ് ലോഷൻ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് ബട്ട് ഡൂ യുവർ റിസർച്ച് ആൻഡ് ചൂസ് ദി ബെസ്റ്റ് ഡോണ്ട് ജസ്റ്റ് ബ്ലൈൻഡ്ലി ഗോ ടു സം ഷോപ്പ് ആൻഡ് അവർ പറയുന്ന സാധനം വെറുതെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരരുത് ആൻഡ് പല കമ്പനികളും ദേ റൈറ്റ് ഫോർ ഡ്രൈ സ്കിൻ ഫോർ ഓയിലി സ്കിൻ എന്നൊക്കെ എഴുതും പക്ഷേ അതിലെ ഇൻഗ്രീഡിയൻസ് മൈറ്റ് നോട്ട് ബി സംതിങ് ദാറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ ദീസ് സ്കിൻ ടൈപ്സ് സോ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് നടത്തിയിട്ട് മാത്രം നിങ്ങളുടെ മണി എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് ട്രയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ സോ അത് നമ്മൾ കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് നോക്കി ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റൊക്കെ ഒന്ന് വായിച്ച് കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് മാത്രം വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് വായിക്കാൻ നേരത്ത് ഗോ ഫോർ വിറ്റമിൻ ഇ ഹയലറോണിക് ആസിഡ് ഓർ സെറമൈഡ്സ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഇൻഗ്രീഡിയൻസ് ഉള്ളത് വാങ്ങാൻ ശ്രമിക്കുക ബിക്കോസ് ദീസ് ത്രീ ആർ വെരി 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 ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ നെക്സ്റ്റ് അവർ ഓയിലി സ്കിൻ ബ്യൂട്ടീസ്
ഓയിലി സ്കിന്നുകാർ എപ്പോഴും ലൈറ്റ് ക്രീം ബേസ്ഡ് അല്ലെങ്കിൽ ലോഷൻ, കുറച്ചുകൂടെ ഒരു ലൂസായിട്ടുള്ള ലോഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കുറേ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് കിട്ടും. സോ ഈ പറഞ്ഞ പോലെ തന്നെ ഡു യുവർ റിസർച്ച് ആൻഡ് ഗെറ്റ് ദി ബെസ്റ്റ് വൺ ഫോർ യു. പിന്നെ നെവർ എവർ സ്കിപ്പ് മോയ്സ്ചറൈസർ അറ്റ് നൈറ്റ്. അവർ ഓൺ ഹീറോ സൺസ്ക്രീൻ. യെസ്, സ്കിൻ കെയർ റുട്ടീനിലെ ഹീറോ തന്നെയാണ് സൺസ്ക്രീൻ. ഒരിക്കലും 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 സ്കിപ്പ് ചെയ്യരുത് സൺസ്ക്രീൻ. ഒരിക്കലും ഒരിക്കലും ഒരിക്കലും. ഐ സ്ട്രെസ് ദിസ് സോ മച്ച് ബിക്കോസ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് ഇതുവരെ എനിക്ക് തോന്നുന്നു എല്ലാവരിലോട്ടും ഇതുവരെ അതങ്ങനെ എത്തിയിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് സംതിങ് യു ഷുഡ് നെവർ എവർ സ്കിപ്പ്. മോർണിംഗ് സ്കിൻ കെയറിലെ മസ്റ്റ് ഹാവ് തന്നെയാണ് സൺസ്ക്രീൻ. സോ ഞാൻ എന്താണ് അങ്ങനെ പറയാൻ കാരണം, അതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ഈ നാട്ടിലെ വെയിലും ചൂടും പുകച്ചിലൊക്കെ എന്ന് വെച്ചാൽ. സോ ആ ഹാഷ് സൺറേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം തന്നെയാണ് സൺസ്ക്രീൻ. സൺ പ്രൊട്ടക്ഷൻ എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ ചോദിക്കും. ഓ, ഇപ്പോൾ കുറച്ച് വെയിൽ കൊണ്ടാൽ എന്താ, കുറച്ചൊന്ന് കറുത്തു പോകും. അതിപ്പോൾ കെയർ ചെയ്യാത്ത കുറേ പേരുണ്ടാവും. ഇപ്പം ഭയങ്കര ഫെയർ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഞാൻ കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എത്ര വെയിൽ കൊണ്ടാലും കറക്കില്ലടി, പിന്നെന്താ പ്രശ്നം, എന്തിനാ കുട ചൂടുന്നത്, എന്തിനാ സൺസ്ക്രീൻ ഇടുന്നതെന്നൊക്കെ. നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. വെയിൽ കൊള്ളുന്നതോ കറക്കുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ കാര്യം. ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സൺ എക്സ്പോഷർ അതിലും കൂടുതൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മെയിനായിട്ടുള്ളത് സ്കിൻ ഡാമേജസ്. കുറേ സ്കിൻ ഡാമേജസ്, സൺസ്പോട്ട്, അങ്ങനെ കുറേ സ്കിൻ ഇഷ്യൂസിനുള്ള മെയിൻ പ്രോബ്ലമാണ് സൺ എക്സ്പോഷർ. സെക്കൻഡ്, റിങ്കിൾസ്. ഏജിങ്ങിനുള്ള ഒരു വലിയ കാരണവും കൂടിയാണ് സൺ എക്സ്പോഷർ. നമ്മൾ എത്ര സൺ എക്സ്പോഷർ ആവണോ അത്രയും കൂടുതൽ നമ്മൾ പെട്ടെന്ന് ഏജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആരാണ് പെട്ടെന്ന് ഏജ്ഡ് ആയിട്ടിരിക്കാമെന്ന് ആഗ്രഹിക്കുന്നതല്ലേ? സോ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഏറ്റവും മെയിൻ റീസൺ, സ്കിൻ ക്യാൻസർ. യെസ്, സൺ എക്സ്പോഷർ ഭയങ്കര കൂടുതലാണെങ്കിൽ സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ? സൺസ്ക്രീൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ടാൽ പോരെ, അല്ലേ? ഇനി അങ്ങനെ വാങ്ങാൻ പോകുമ്പോഴുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, സൺസ്ക്രീൻ വാങ്ങാൻ പോകുമ്പം അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും SPF. SPF ഇസ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. SPF യൂഷ്വലി ഇറ്റ് റേഞ്ചസ് ഫ്രം ചിലത് 15 to 100 വരെയൊക്കെ ഉള്ളതുണ്ട് മാർക്കറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. നോർമലി നമ്മൾ പുറത്ത് പോയിട്ട് വരുന്നു അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്, കോളേജ് സ്റ്റുഡൻസ് ആണ്, സ്കൂൾ സ്റ്റുഡൻസ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് SPF 50+. എസ്പെഷ്യലി നമ്മുടെ കാലാവസ്ഥയ്ക്ക് 50+ ഇസ് എ മസ്റ്റ്. മിനിമം 30+ SPF എങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക, മിനിമം. നെക്സ്റ്റ്, UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ബിക്കോസ് UVA ആൻഡ് UVB ആർ ടു ഡിഫറെൻറ്റ് സൺറേസ് ആൻഡ് അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് വേണം. സോ UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. തേർഡ്, ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ വിത്ത് PA++ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ബിക്കോസ് അതും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്ന ഫാക്ടേഴ്സാണ് ഇതൊക്കെ. സോ ഇതെല്ലാം ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലാം ഉള്ള സൺസ്ക്രീൻ അഫോർഡബിൾ റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും. സോ അത് നോക്കി വാങ്ങിയാൽ മതി. ഇനി ആപ്ലിക്കേഷൻ. മിനിമം 1 teaspoon സൺസ്ക്രീൻ നമ്മുടെ എൻറ്റയർ ഫേസ് ആൻഡ് നെക്കിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ 1 teaspoonോളം തന്നെ എടുക്കുക, കുറച്ച് കുറച്ചെടുത്ത് ഇടരുത്. 1 teaspoonോളം തന്നെ എടുത്ത് നല്ലോണം ഒരു ലെയർ ഇടാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇത് ഇടേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ട് കിടക്കുന്ന ആ സമയം പോയി ഇട്ടിട്ട് കാര്യമില്ല. ഇത് മിനിമം ഓഫ് 10 to 15 minutes മുമ്പെങ്കിലും ഇടാൻ ശ്രമിക്കുക. സോ 10 to 15 minutes മുന്നേ ഇട്ടിട്ട് വേണം നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാൻ. റീ ആപ്ലിക്കേഷൻ പറയുന്നത് 2 to 3 hours ആണ്.
ടു ടു ത്രീ അവേഴ്സിൽ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. സാധാരണ നമ്മളിപ്പോൾ എപ്പോഴേലും കുറച്ച് നാൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പം ചൂടെടുത്താൽ നമ്മൾ മുഖം കഴുകുകയൊക്കെ ചെയ്യുമല്ലോ. സോ മുഖമൊക്കെ കഴുകി കഴിയുമ്പോൾ അത് യൂഷ്വലി പോകും. സോ ഇറ്റ്സ് ബെറ്റർ ടു അപ്ലൈ ഇറ്റ് ടു ടു ത്രീ അവേഴ്സ് ഒക്കേഷണലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാവരും ഇടണമെന്നുണ്ടോ എന്ന്. ഉണ്ട്. കുട്ടികളാണേലും ശരി, സ്ത്രീകളാണേലും ശരി, പുരുഷന്മാരാണേലും ശരി, നമ്മളെല്ലാവരും സൺ എക്സ്പോഷർ ഉള്ളവർ തന്നെയാണ്. അപ്പം നമ്മളെല്ലാവരും സൺസ്ക്രീൻ ഇടുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ സൺസ്ക്രീൻ ഇട്ട് വളർത്തുക അവരെ. അപ്പോൾ അവർ ആ ഹാബിറ്റ് അഡോപ്റ്റ് ചെയ്യും. ഗ്രാജ്വലി അവരെപ്പോഴും സൺസ്ക്രീൻ ഇട്ട് തന്നെ പുറത്തു പോകുന്നൊരു ശീലത്തിലോട്ട് എത്തും. സോ കുട്ടികൾക്ക് എപ്പോഴും സൺസ്ക്രീൻ ഇട്ട് തന്നെ അവരെ സ്കൂളിലോട്ടൊക്കെ വിടാം. ചെറിയൊരു ടിപ്പ് പറയുകയാണെങ്കിൽ, യൂഷ്വലി ഈ സൺസ്ക്രീൻസിനൊക്കെ ഒരു വൈറ്റ് കാസ്റ്റ് തരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇത് ഇപ്പോൾ ഭയങ്കരമായി വെളുത്തിരിക്കുന്നവരാണെങ്കിൽ ആ വൈറ്റ് കാസ്റ്റിനെ കൊണ്ട് അധികം ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ യൂഷ്വലി അത് സെറ്റിലാവും. ബട്ട് സ്റ്റിൽ കുറച്ചൊരു ഡാർക്കർ, മീഡിയം ടു ഡാർക്കർ സ്കിൻ ടോൺ ആണെങ്കിൽ ആ വൈറ്റ് കാസ്റ്റ് പോകാത്ത പോലെ നമുക്കൊരു ഗ്രേയിഷ് ടിൻറ്റ് പോലെ തോന്നും. അപ്പം അതൊഴിവാക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഫൗണ്ടേഷനോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺസ്ക്രീനിലോട്ട് ഒരു തുള്ളി ഫൗണ്ടേഷൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ കളറ് കാരണം സൺസ്ക്രീനിൻ്റെ വൈറ്റ് കാസ്റ്റ് നിൽക്കില്ല. അതല്ലെങ്കിൽ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം കുറച്ചൊരു ഡാർക്ക് കളർ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്താലും മതി. ഇനി ടൈപ്സ് ഓഫ് സൺസ്ക്രീനിലോട്ട് കടക്കാം. സൺസ്ക്രീൻസ് ഇപ്പം മാർക്കറ്റിൽ പലതരം ടൈപ്പ് അവൈലബിൾ ആണ്. സ്പ്രേ, ക്രീം, ജെൽ, പൗഡർ ഫോമാക്ട്, കോമ്പാക്ട്, പല ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ നമുക്ക് കിട്ടും. അപ്പം ഏതൊക്കെ ടൈപ്പാണ്, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ചേരാമെന്ന് ഞാൻ പറയാം. പൗഡർ സൺസ്ക്രീനെ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ കുറച്ച് കുറവാണെന്നാണ് യൂഷ്വലി സ്റ്റഡീസൊക്കെ കാണിച്ചിരിക്കുന്നത്. സോ ഐ വുഡ് റെക്കമെൻഡ് പൗഡർ സൺസ്ക്രീൻ വേണമെങ്കിൽ ഒന്ന് ടോപ്പപ്പ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. കീപ് വൺ സൺസ്ക്രീൻ, ദാറ്റ് ഈസ് ഒരു ക്രീം ഓർ ജെൽ, വിച്ച് എവർ സൂട്ട്സ് യുവർ സ്കിൻ, ഞാൻ പറയാം. ആ സൺസ്ക്രീൻ ഒന്ന് മെയിനായിട്ട് വെക്കുക. ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ സൺസ്ക്രീൻ പൗഡേഴ്സ് അല്ലെങ്കിൽ സൺസ്ക്രീൻ കോമ്പാക്ട്സ് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ക്രീം ബേസ്ഡ് അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് സൺസ്ക്രീൻസ് ഒക്കെ യൂഷ്വലി ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർക്ക് അങ്ങനെ ഒരു ഓയിലിനെസിൻ്റെ പ്രശ്നമില്ലല്ലോ. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റിക്ക് ഓൺ ടു ജെൽ സൺസ്ക്രീൻസ്. ജെൽ വിത്ത് മാറ്റ് ഫിനിഷും ഇപ്പോൾ വരുന്നുണ്ട്. സോ അങ്ങനത്തെ മാറ്റ് ഫിനിഷ് ഉള്ള സൺസ്ക്രീൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഇതിലേതും ക്യാരി ചെയ്യാൻ പറ്റും, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വാങ്ങിക്കാം. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലിടുമ്പോൾ ഇടാൻ പറ്റില്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴെങ്കിലും ഒന്ന് ഇടാൻ നോക്കുക കേട്ടോ. വെൻ യു ഹാവ് ഡയറക്റ്റ് സൺ എക്സ്പോഷർ അപ്പോഴൊക്കെ ദയവായി സൺസ്ക്രീൻ ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും സ്കിൻ കെയർ ബേസിക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.